ഒടുവിൽ ആശ്വാസം. ആകെ 3 സെന്റേ നിവർത്തിയില്ലാതെ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വസ്തുവാണ്. ഇതല്ലാതെ വേറെ സ്ഥലത്തുമൊക്കെ എനിക്ക് സ്കൂളിൽ പോവാൻ ഡ്രസ്സില്ല, ബുക്കുകളില്ല, ഇനിയും ജീവിക്കണം. സാർ എങ്ങനെയെങ്കിലും ഇടപെട്ട് 2 ലക്ഷം രൂപയ്ക്ക് ഈ വിഷയം സെറ്റിൽ ചെയ്യാം എന്ന് അറിയിക്കുകയും ഇന്ന് തന്നെ ഈ കുടുംബത്തെ നമുക്ക് വീട്ടിൽ കയറ്റി താമസിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. തിരിച്ച് മോക്ക് വീണ്ടും ഈ വീട്ടിലേക്ക് കയറാൻ ഇന്ന് തന്നെ പറ്റും. മോക്ക് മോളുടെ പാഠപുസ്തകങ്ങൾ യൂണിഫോം എല്ലാം എടുക്കും. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എൻ്റെ ഒപ്പം ഇന്നലെ ഉറക്കൊഴിഞ്ഞ് ശേഷം ഈ മാധ്യമം തന്നെയാണ് എന്നെ ഫസ്റ്റിൽ കാണിച്ചു തന്ന ഒരു പ്രത്യേക കടപ്പാട്. വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് ഒരു രാത്രി മുഴുവൻ വീട്ടുവരാന്തയിൽ കഴിയേണ്ടി വന്ന നെടുമങ്ങാട്ടെ നിർദ്ധന കുടുംബത്തിന് ആശ്വാസം. ജനപ്രതിനിധികൾ ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ ഫ്ലവേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവരുടെ കടം വീട്ടി. ഇതോടെയാണ് ജപ്തി ഒഴിവാക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീടിൻ്റെ താക്കോൽ കൈമാറിയത്. ഇന്നലെ വൈകിട്ടാണ് അച്ഛനും അമ്മയും 11 വയസ്സുള്ള മകളും ഉൾപ്പെടുന്ന കുടുംബത്തെ പുറത്താക്കി സ്റ്റേറ്റ് ബാങ്ക് ഇവരുടെ വീട് ജപ്തി ചെയ്തത്. ഒരു രാത്രി നീണ്ട കണ്ണീരിന് ശേഷം 11-കാരി വേണിയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. നല്ല സന്തോഷം. ജപ്തിക്ക് ഇരയായ നിർദ്ധന കുടുംബത്തിനൊപ്പം മണിക്കൂറുകൾ നിന്ന് ന്യൂസ് 18 നടത്തിയ ഇടപെടലാണ് ഫലം കണ്ടത്. വായ്പാ തിരിച്ചടവിന്റെ പേരിൽ വീണ്ടും ബാങ്കിന്റെ ക്രൂരത. തിരുവനന്തപുരത്ത് 280,000 രൂപ തിരിച്ചടവുണ്ടെന്ന് കാട്ടി 11 വയസ്സായ പെൺകുട്ടിയെയും അമ്മയും ഉൾപ്പെട്ട കുടുംബത്തെ പെരുവഴിയിലാക്കി SBI. 7-ാം ക്ലാസ് പഠിക്കുന്ന 11-വയസ്സുകാരിയായ വിദ്യാർത്ഥി അടക്കം ഇങ്ങനെ ഈ വീട്ടുമുറ്റത്ത് ഇരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ അധികാരികളുടെ കണ്ണും കാതും ഇവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. വാർത്ത വിവാദമായതോടെ ജപ്തി ഒഴിവാക്കുമെന്ന് രാവിലെ അറിയിച്ച SBI അധികൃതർ അല്പസമയത്തിനകം നിലപാട് മാറ്റി. തുക അടച്ചാലേ വസ്തുവും വീടും തിരികെ നൽകാനാകൂ എന്നായിരുന്നു നിലപാട്. തുടർന്ന് DK മുരളി MLA അടക്കമുള്ളവർ പ്രതിഷേധവുമായി SBI വെഞ്ഞാറമ്മൂട് ശാഖയിലെത്തി. ഗവൺമെന്റ് തന്നെ ഇത്തരം ലോണുകൾക്ക് മൊറട്ടോറിയം നൽകണം എന്ന ആവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് അവരെ അനുസരിക്കാൻ തയ്യാറായി. നിയമത്തിന്റെ പിൻബലം അവർക്കുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ശരിയായിരിക്കാം, എങ്കിലും മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഇതിനിടെ സംഭവത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുടുംബത്തിന് അടിയന്തര സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. SBI റീജിയണൽ മാനേജർ K അനിൽകുമാർ ബാങ്കിലെത്തി MLA യുമായി ചർച്ച നടത്തി. 2 ലക്ഷം രൂപ അടച്ചാൽ വായ്പാ ബാധ്യത തീർക്കാമെന്ന് ബാങ്ക് നിലപാടെടുത്തു. പണമടയ്ക്കാൻ നിരവധി സുമനസുകൾ മുന്നോട്ട് വന്നു. ഫ്ലവേഴ്സ് സ്വകാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ തുക അടച്ചതോടെ ബാങ്ക് താക്കോൽ കൈമാറി. ആശ്വാസത്തോടെ 3-അംഗ കുടുംബം വീട്ടിലേക്ക്. ആദ്യം നന്ദി പറയുന്നത് ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനലുകൾക്കാണ്. ഈ ഒരു വിഷയം പൊതുസമൂഹത്തിൽ നന്നായി കൊണ്ടുവന്നത് ചാനലുകളുടെ ഇടപെടലിന്റെ കൂടി ഭാഗമാണ്. 24 മണിക്കൂറിന് ശേഷം വേണിയും അച്ഛനും അമ്മയും സ്വന്തം വീട്ടിൽ. ജപ്തിയെന്ന ആശങ്ക എന്നേക്കുമായി ഒഴിവായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. നമ്മളെ ഈ അവസ്ഥ ദുരവസ്ഥ പുറം ലോകം അറിയിച്ചത് മറ്റു മാധ്യമങ്ങളോട് കൂടെ വരാനും അവർക്ക് തോന്നാനും നിങ്ങളാണ് വഴി കാട്ടിക്കൊടുത്തത്. അത് നിങ്ങളോട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട്. 11-കാരി വേണിയുടെ ഈ വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് ഇനി ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഗതികെടുമ്പോൾ സഹായിക്കാനാണോ അതോ കയ്യിലുള്ളത് കൂടി പിടിച്ചു പറിക്കാനാണോ രാജ്യത്തെ ബാങ്കിങ് സംവിധാനങ്ങൾ? 24 മണിക്കൂറിനുള്ളിൽ ഈ കുടുംബം ഈ വീടിനുള്ളിലേക്ക് കയറി. എന്നാൽ ചോദ്യങ്ങൾ ബാക്കിയാണ്. വെറും 2.5 ലക്ഷം രൂപയുടെ പേരിൽ ഒരു കുടുംബത്തെ തെരുവിലിറക്കിയ ബാങ്കുകളെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം VS അനു, ന്യൂസ് 18.
നെടുമങ്ങാട്ടെ കുടുംബത്തെ എസ് ബി ഐ ജപ്തി ചെയ്ത് പെരുവഴിയിലാക്കിയെന്ന വാർത്ത ന്യൂസ് 18 ലോകത്തെ അറിയിച്ചു. കണ്ണിച്ചോറയില്ലാത്ത നടപടി എസ് ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇടപെടുമെന്ന് ഉറപ്പു നൽകി ജനപ്രതിനിധികൾ. ഇത്രയും വലിയ ചാനലിൽ നിന്ന് വിളിക്കുമ്പോഴാണ് തെരുവിലേക്ക് പറഞ്ഞു വിടുന്നത് ശരിയല്ലെന്ന് നേരത്തെ തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലായാലും അങ്ങനെ എസ് ബി ഐ നടപടിക്കെതിരെ പൊട്ടിത്തെറിച്ച് പ്രേക്ഷകർ. 11 വയസ്സായി കുട്ടിക്ക് ഇങ്ങനത്തെ പൊട്ടിക്കരഞ്ഞ് വേണിയെന്ന ഒറ്റ മകൾ. സ്കൂളിൽ പോവാൻ ഡ്രസ്സില്ല, ബുക്കുകളില്ല, ഇനിയും ജീവിക്കണം. ഒടുവിൽ ആശ്വാസ വാർത്ത, വേണി ചിരിച്ചു. സന്തോഷം തോന്നുന്നു. 12 മണിക്കൂറിലേറെ ആ കുടുംബത്തിനൊപ്പം ഉറങ്ങാതെ ഇരുന്ന് ന്യൂസ് 18 വാർത്താ സംഘം. അവകാശവാദങ്ങളല്ല, ഇടപെടലാണ് വാർത്തയുടെ ശരിയായ മുഖം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, പാലാരിവട്ടം പാലം പഞ്ചവടി പാലമോ എന്ന് ഹൈക്കോടതി. അഴിമതിക്കേസിൽ പ്രതികളായ ഓരോ ഉദ്യോഗസ്ഥർക്കും കേസിലുള്ള പങ്ക് അറിയിക്കണമെന്ന് ഹൈക്കോടതി വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. അറസ്റ്റിന് ഭയമില്ലെന്ന് മുൻ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞും പറഞ്ഞു. പാലാരിവട്ടം മേൽപ്പാല അഴിമതിക്കേസിലെ പ്രതികളായ PWD മുൻ സെക്രട്ടറി TO സൂരജ് അടക്കമുള്ള പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. പാലാരിവട്ടം പാലത്തെ പഞ്ചവടി പാലത്തോട് ഉപമിച്ച കോടതി സിനിമാ കഥ യാഥാർത്ഥ്യമാകുകയാണെന്ന് ചോദിച്ചു. ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കണമെന്ന് കോടതി വിജിലൻസിനോട് നിർദ്ദേശിച്ചു. 4 പ്രതികളുടെയും കേസിലെ പങ്ക് എന്താണെന്ന് അറിയണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. സർക്കാർ ഫയലുകൾ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നും സർക്കാരിന്റെ ഉപകരണം മാത്രമായിരുന്നു താനെന്നും TO സൂരജ് കോടതിയെ അറിയിച്ചു. പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടാകുന്ന രീതിയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നതെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. കരാർ വ്യവസ്ഥയിൽ ഇളവ് ചെയ്യാനും 8,25,00,000 രൂപ പലിശയില്ലാതെ മുൻകൂർ നൽകാനും ഉത്തരവിട്ടത് അന്നത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞായിരുന്നുവെന്നും ജാമ്യഹർജിയിൽ TO സൂരജ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ജാമ്യാപേക്ഷ ഹൈക്കോടതി 24 വീണ്ടും പരിഗണിക്കും. പാലത്തിന്റെ കരാറുകാർക്ക് മുൻകൂർ പണം നൽകിയത് തന്റെ അറിവോടെയാണെന്ന് ഇബ്രാഹിം കുഞ്ഞ് സമ്മതിച്ചു. ഇടപ്പള്ളി പാലത്തിനും അങ്ങനെ നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ല. അറസ്റ്റിന് ഭയമില്ലെന്നും ഇബ്രാഹിം കുഞ്ഞ് പ്രതികരിച്ചു. സാധാരണഗതിയിൽ ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിനുണ്ട്. അത് ഗവൺമെന്റ് പോളിസിയാണ്, അതിന് യാതൊരു തെറ്റുമില്ല. കേസിൽ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ രേഖാമൂലം തെളിവില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ രേഖാമൂലം ഒരു തെളിവില്ല. വന്ന ഫയൽ അപ്രൂവ് ചെയ്ത് കൊടുക്കുക മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞങ്ങളുടെ അറിവ്. ന്യൂസ് 18 കൊച്ചി. മരടിലെ അനിശ്ചിതത്വം തീരുന്നില്ല. തീരസംരക്ഷണ നിയമം ലംഘിച്ച് നിർമ്മിച്ച മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ തൽക്കാലം നടപടി സ്വീകരിക്കുന്നില്ലെന്ന് മരട് നഗരസഭ. ഇനി സർക്കാർ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്നാണ് നഗരസഭയുടെ തീരുമാനം. അതേസമയം മരട് ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് റിട്ട് ഹർജി ഉടൻ പരിഗണിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. പന്ത് സർക്കാരിന്റെ കോട്ടിലേക്ക് തട്ടി തടിതപ്പുകയാണ് മരട് നഗരസഭ. പൊളിക്കാനുള്ള സാമ്പത്തിക സഹായവും പുനരധിവാസമടക്കമുള്ള നടപടികളും സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. അതിനാൽ സർക്കാർ തീരുമാനവും നിർദ്ദേശവും വരും വരെ ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണ് നഗരസഭയുടെ നിലപാട്. തീർച്ചയായിട്ടും സർക്കാരും കൂടി ഇടപെട്ടാലേ നമുക്ക് ഇതിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് അപ്പോഴപ്പോഴുള്ള ഡീറ്റെയിൽസ് നമ്മൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഡയറക്ഷൻ കിട്ടുന്നതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള നടപടി സ്വീകരിക്കുന്നത്. കേസ് ഇനി പരിഗണിക്കുന്ന 23-ന് സുപ്രീംകോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിഞ്ഞിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാരും നഗരസഭയും കാത്തിരിക്കുന്നത്. അതേസമയം മരട് ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട റിട്ട് ഹർജി ഉടൻ പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഫ്ളാറ്റ് പൊളിച്ചാലുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു മരട് സ്വദേശിയായ NG അഭിലാഷ് ഹർജി സമർപ്പിച്ചത്. ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ആവശ്യം തള്ളിയത്. ന്യൂസ് 18 കൊച്ചി. ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരെ നാളെ മുതൽ പരിശോധന ശക്തമാക്കാൻ സർക്കാർ തീരുമാനം. എന്നാൽ പിഴ ഈടാക്കില്ല, പകരം നിയമലംഘനങ്ങളുടെ റിപ്പോർട്ട് കോടതിക്ക് കൈമാറും. ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ഉയർന്ന പിഴ ഈടാക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് വാഹന പരിശോധന ഓണക്കാലത്ത് നിർത്തിവെച്ചത്. ഇതിനുശേഷം നിയമലംഘനങ്ങൾ വർദ്ധിച്ചെന്ന വിലയിരുത്തലിലാണ് ഗതാഗത വകുപ്പ്. ഈ സാഹചര്യത്തിലാണ് നാളെ മുതൽ പരിശോധന വീണ്ടും കർശനമാക്കുന്നത്. എന്നാൽ പിഴ ഈടാക്കില്ല, പകരം നിയമലംഘനങ്ങളുടെ റിപ്പോർട്ട് കോടതിക്ക് കൈമാറും.
ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പിഴ കുറയ്ക്കുമെന്ന കാര്യം ചർച്ച ചെയ്യും. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുൾപ്പെടെ പിഴ കുറച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തും പിഴത്തുക കുറയ്ക്കും. മദ്യപിച്ച് വാഹനമോടിക്കൽ, ഡ്രൈവിംഗിനിടെയുള്ള ഫോൺ ഉപയോഗം എന്നിവയ്ക്ക് പിഴ കുറയ്ക്കാൻ ഇടയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സി ഒ ടി നസീർ വധശ്രമക്കേസിൽ എ എൻ ഷംസീർ എം എൽ എയെ ചോദ്യം ചെയ്യണമെന്നും ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും പോലീസ്. തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് പോലീസിന്റെ പരാമർശം. തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസിന്റെ പുരോഗതി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. സി ഒ ടി നസീർ വധശ്രമക്കേസിൽ പങ്കുള്ളതായി ആരോപിക്കുന്ന എ എൻ ഷംസീർ എം എൽ എ, പാർട്ടി പ്രവർത്തകരായ ചെമ്പൂട്ടി സമീർ, കൊച്ചുബാബു എന്നിവരുടെ ടെലിഫോൺ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. കോൾ രേഖകൾ ലഭിച്ച ശേഷം എം എൽ എയെ ചോദ്യം ചെയ്യണം. എം എൽ എയുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും തലശ്ശേരി ഇൻസ്പെക്ടർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരായ സി ഐ, വി കെ വിശ്വംഭരൻ എസ് ഐ, പി എസ് ഹരീഷ് എന്നിവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തലശ്ശേരിയിലേക്ക് വന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അവർ മാതൃജില്ലകളിലേക്ക് മടങ്ങി. ഈ ഉദ്യോഗസ്ഥ മാറ്റം സ്വാഭാവികമാണ്. കേസന്വേഷണം നിയമാനുസൃതമായി ബാഹ്യ ഇടപെടലില്ലാതെയാണ് നടക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ച് സി ഒ ടി നസീർ തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്നാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് സി ഒ ടി നസീറിന്റെ ആവശ്യം. മനുഭരത്, ന്യൂസ് 18 കണ്ണൂർ. മുത്തൂറ്റ് ജീവനക്കാരുടെ സമരം പരിഹരിക്കാൻ സർക്കാർ വിളിച്ച ചർച്ച പരാജയം. തൊഴിൽ ഭവനിൽ നടന്ന ചർച്ചയിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ, ലേബർ കമ്മീഷണർ, സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ, മുത്തൂറ്റ് ചെയർമാൻ അടക്കമുള്ളവർ പങ്കെടുത്തു. താൽക്കാലിക ശമ്പള വർധനവെങ്കിലും നടപ്പാക്കണമെന്ന ആവശ്യം മാനേജ്മെന്റ് നിരസിച്ചതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത്. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ മുത്തൂറ്റിലെ സമരം തുടരുമെന്ന് സി ഐ ടി യു അറിയിച്ചു. യൂണിയൻ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയാലോചനയിലൂടെ പരിഹാരം കണ്ടെത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് തുടക്കത്തിലെ ഇടപെട്ടിട്ടുണ്ട്. മാനേജ്മെന്റ് സഹകരണാത്മകമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ട് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. മാനേജ്മെന്റ് പഴയ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. വീണ്ടും കൂടിയാലോചനയ്ക്ക് തയ്യാറാവണം, നിലപാടുകളിൽ മാറ്റം വരുത്തണം, നിലവിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ സ്ഥാപനം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാനും തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഗണിച്ചു പോകാനും കഴിയാവുന്ന നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഗവൺമെന്റിന് വേണ്ടി അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സുപ്രീംകോടതിയിൽ 4 പുതിയ ജഡ്ജിമാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൃഷികേശ് റോയി സുപ്രീംകോടതി ജഡ്ജിയായി. ഹരിയാന ചീഫ് ജസ്റ്റിസ് കൃഷ്ണ മുരാരി, ഹിമാചൽ ചീഫ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ, രാജസ്ഥാൻ ചീഫ് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എന്നിവരാണ് മറ്റ് പുതിയ സുപ്രീംകോടതി ജഡ്ജിമാർ. സുപ്രീംകോടതി കൊളീജിയം ശുപാർശ കേന്ദ്രം അംഗീകരിക്കുകയായിരുന്നു. ഭരണവിവാദങ്ങൾ പാലായിൽ മുഖ്യ വിഷയമാക്കി പ്രതിപക്ഷം. ശബരിമലയും കാരുണ്യ പദ്ധതി വിവാദങ്ങളുമടക്കം സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉന്നയിച്ചു. വിവാദങ്ങൾ അധികമൊന്നും പരാമർശിക്കാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ ദിവസ പ്രസംഗങ്ങൾ. പരസ്യപ്രചാരണത്തിന് ഇനി അവശേഷിക്കുന്നത് 3 ദിവസങ്ങൾ. സർക്കാരിനെതിരായ വിമർശനങ്ങൾ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. എ കെ ആന്റണിയുടെ എത്തിയതോടെ വിഷയം പൂർണ്ണമായും സംസ്ഥാന തലത്തിലേക്ക് കേന്ദ്രീകരിച്ചു. ശബരിമലയും കാരുണ്യ പദ്ധതി വിവാദവും പി എസ് സി വിഷയവും ഒക്കെ തെരഞ്ഞെടുപ്പ് വേദികളിൽ കത്തി. മോഡിയെയും പിണറായി വിജയനെയും പാഠം പഠിപ്പിക്കുക. മാൻസാറുള്ള കടപ്പാട് പിണറായിയെയും മോഡിയെയും പാഠം പഠിപ്പിക്കുക. എന്നാൽ വിവാദ വിഷയങ്ങൾ അധികം പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ. ഭരണ നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമുള്ള വിമർശനങ്ങളുമാണ് പ്രചരണ ആയുധങ്ങൾ. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇത് രണ്ടിനും 10,000 കോടി രൂപ വേണം. ആ 10,000 കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയാണ്. മൂന്ന് ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. എ കെ ആന്റണിയെ പങ്കെടുപ്പിച്ച പാലായിൽ മഹാസമ്മേളനം നടത്തിയാണ് യു ഡി എഫിന്റെ മറുപടി. കേന്ദ്രമന്ത്രി വി മുരളീധരനും ബി ജെ പി ദേശീയ സെക്രട്ടറി മുരളീധർ റാവുവും എൻ ഡി എ പ്രചരണത്തിനായി മണ്ഡലത്തിലെത്തും. ന്യൂസ് 18 പാല. തർക്കങ്ങളെല്ലാം അവസാനിച്ചെന്ന സന്ദേശം അണികൾക്ക് നൽകി പാലായിൽ യു ഡി എഫ് സമ്മേളനം. കയ്യടികളോടെയാണ് ജോസഫിനെ വേദിയിലേക്ക് വരവേറ്റത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കൺവെൻഷനിൽ മുഴങ്ങിയ കൂക്കുവിളികൾ കയ്യടിക്ക് വഴിമാറി. ഐക്യത്തിന്റെ സന്ദേശം യു ഡി എഫ് നൽകിയത് ഇങ്ങനെ: പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴേക്കും ജോസഫിന് കയ്യടി കിട്ടി. കെ എം മാണിയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചായിരുന്നു പ്രസംഗത്തിൽ കൂടുതലും ജോസഫ് പറഞ്ഞത്. പലതവണ വഴിപിരിഞ്ഞെങ്കിലും വ്യക്തിപരമായ അകലം ഉണ്ടായിരുന്നില്ലെന്ന് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കളെ വേദിയിലിരുത്തി ജോസഫ് ഓർമ്മിപ്പിച്ചു. അപ്പോൾ പിന്നീട് പല സംഭവവികാസങ്ങളുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി പിന്നിപ്പും യോജിപ്പും എല്ലാം ഉണ്ടായി. പക്ഷേ ഒരവസരത്തിൽ പോലും വ്യക്തിപരമായ ബന്ധത്തിന് വെറുച്ചിന് തട്ടിയിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി
പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള സംസ്ഥാനത്തെ യു ഡി എഫ് നേതൃനിര വേദിയിലെത്തി. സ്വന്തം നിലയിൽ എന്നതിനപ്പുറം മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെ പേരിലും ജോസ് ടോമിന് വോട്ടഭ്യർത്ഥിച്ചാണ് ജോസഫ് പ്രസംഗം അവസാനിപ്പിച്ചത്. ഒറ്റക്കെട്ടായി ഞങ്ങൾ പറയുന്നു, ശ്രീ ജോസ് ടോമിനെ ഈ തെരഞ്ഞെടുപ്പിൽ നിർമ്മിച്ച ഭൂമി വിജയിപ്പിക്കണം. അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും നടന്നുകൊണ്ട് തന്നെ മുഴുവൻ നേതാക്കളും പങ്കെടുത്ത മണ്ഡലം കൺവെൻഷൻ നേരത്തെ നടത്തിയിരുന്നു. അന്നുണ്ടായ അസ്വാരസ്യം പരിഹരിക്കുന്നതിനു വേണ്ടി കൂടിയായിരുന്നു പൊതുയോഗം. നേതാക്കളെയെല്ലാം തർക്കങ്ങൾ ഒഴിവാക്കി ഒരുമിച്ച് വേദിയിലിരുത്താനായതിന്റെ ആശ്വാസത്തിലാണ് കോൺഗ്രസ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, പാല. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ താക്കീത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി പ്രഥമദൃഷ്ടിയാ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പാലായിൽ പുതിയ മത്സ്യചന്ത തുടങ്ങുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയാണ് നടപടിയിലേക്ക് നയിച്ചത്. പാലായിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കവെയാണ് മന്ത്രിയുടെ വാഗ്ദാനം. ഇതിനെതിരെ ജോസഫും പുതുശ്ശേരി നൽകിയ പരാതിയിലാണ് നടപടി. ഉമ്മൻചാണ്ടിയാകും മികച്ച മുഖ്യമന്ത്രിയെന്ന് ന്യൂസ് 18 പാല സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 47.7% പേരും ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ചപ്പോൾ 23.4% പിണറായി വിജയനെ പിന്തുണച്ചത്. യു ഡി എഫിൽ അനയിക്കുമെന്ന് 70.4% വിലയിരുത്തിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ലെന്ന് 66% പേർ അഭിപ്രായപ്പെട്ടു. 41% പേർ പ്രതിപക്ഷത്തിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി. പോളിംഗിന് മുൻപ് പാലായുടെ രാഷ്ട്രീയ മനസ്സെന്ത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ന്യൂസ് 18 പാല സർവേ. എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഇറാനാണെന്നതിന് തെളിവുമായി സൗദി. ആക്രമണത്തിന് ഉപയോഗിച്ച 25 ഡ്രോണുകളും മിസൈലുകളും ഇറാനിൽ നിർമ്മിച്ചതാണെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും വാർത്താസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ച് സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അസാധാരണ വാർത്താ സമ്മേളനം. സൗദിയിലെ എണ്ണപ്പാടത്തിനു നേരെ ശനിയാഴ്ച നടന്ന ഡ്രോൺ ആക്രമണത്തിനു പിന്നിൽ ഇറാനാണെന്നതിന്റെ തെളിവുകൾ ഹാജരാക്കിയായിരുന്നു വാർത്താ സമ്മേളനം. എണ്ണപ്പാടം ആക്രമിക്കാൻ ഉപയോഗിച്ച 25 ഡ്രോണുകളും മിസൈലുകളും ഇറാനിൽ നിർമ്മിച്ചതാണെന്ന് സൗദി അറേബ്യൻ പ്രതിരോധ വക്താവ് വ്യക്തമാക്കി. എവിടെ നിന്നാണ് ഇവ തൊടുത്തുവിട്ടതെന്നറിയാൻ അന്വേഷണം തുടരുകയാണ്. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് നേരത്തെ അമേരിക്കയും ആരോപിച്ചിരുന്നു. ആരോപണം നിഷേധിച്ച ഇറാൻ ഇതിന്റെ പേരിൽ സൈനിക നടപടി ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. ഇതോടെ ഗൾഫ് മേഖലയിലെ യുദ്ധഭീതി രൂക്ഷമായി. ആക്രമണത്തിന് മറുപടി നൽകാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പ്രതികരിച്ചു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സൗദിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂദി വിഭാഗം ഏറ്റെടുത്തിരുന്നു. ഇറാന്റെ പിന്തുണയോടെ യമനിൽ പോരാട്ടം തുടരുന്ന സായുധ സംഘമാണ് ഹൂദികൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഹിന്ദിയെ ബഹുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയാണ്. ഹിന്ദിയെ ബഹുമാനിച്ചതുകൊണ്ട് രാജ്യത്തിന്റെ പ്രതീകത്തെ ആദരിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. ഒറ്റരാജ്യവും മഹത്തായ ഭാരതവും സ്വപ്നം കാണുമ്പോൾ മറ്റ് പ്രാദേശിക ഭാഷകൾക്കൊപ്പം ഹിന്ദിയുടെ പ്രചാരവും കൂട്ടണം. പ്രാദേശിക ഭാഷകൾക്കൊപ്പം ഹിന്ദിയും അറിയുന്നത് യുവാക്കളുടെ അവസരം വർദ്ധിപ്പിക്കുമെന്നും യോഗി അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 നെറ്റ്വർക്ക് എഡിറ്റർ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിലാണ് യോഗിയുടെ പ്രതികരണം. हिंदी हमारी राजभाषा है और राजभाषा का सम्मान होना है या अपने देश के उन प्रतीकों का है जो प्रतीक देश के सम्मान के प्रतीक हैं उनका सम्मान करना हम सबका दायित्व है. आखिर हमारा एक देश है, एक भारत श्रेष्ठ भारत की परिकल्पना के साथ हम स्थानीय भाषा के साथ साथ हिंदी को भी प्रमोट करते हैं. अगर वह इन भाषाओं के बारे में जानता है तो उसके लिए एक व्यापक ऑप्शन होगा, एक विराट ऑप्शन होगा उसके सामने कि कहीं भी जाकर के अपने लिए एक अप्रेंटिसशिप तैयार कर तय कर सकता कि मैं वहां जाकर के इस उसका लाभ ले सकता हूं. രാജ്യവ്യാപകമായി ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നീക്കത്തെ എതിർത്ത് തമിഴ് സൂപ്പർ താരം രജനീകാന്ത്. ഏകഭാഷ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്ന് രജനീകാന്ത് പറഞ്ഞു. തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിക്കില്ലെന്നും രജനീകാന്ത് വ്യക്തമാക്കി. நம்ம நாடு மட்டும் எந்த நாடாக இருந்தால் கூட ஒரு காமன் லாங்குவேஜ் இருந்தால் அந்த நாட்டோட முன்னேற்றத்துக்கு ஒற்றுமைக்கு அது வளர்ச்சிக்கு ரொம்ப நல்லது. இப்போ துரதிருஷ்டவசமாக வந்து நம்ம நாட்டில் வந்து அந்த காமன் லாங்குவேஜ் வந்து கொண்டு வர முடியாது. ஸோ ஆக வந்து இப்போ வந்து எந்த லாங்குவேஜும் வந்து இங்கே திணிக்க முடியாது. முக்கியமாக வந்து ஹிந்தி இங்கே திணிச்சா இங்கே நம்ம தமிழ்நாட்டில் மட்டும் கிடையாது, சவுத் இந்தியாவில் வந்து எந்த மாநிலமும் ஒத்துக்க மாட்டாங்க. ஈவன் வட நாட்டிலேயும் பல மாநிலங்களும் ஒத்துக்க மாட்டாங்க.
രാജ്യത്ത് ഇ സിഗരറ്റുകൾ നിരോധിച്ചു. കേന്ദ്രമന്ത്രിസഭയുടേതാണ് തീരുമാനം. ഇ സിഗരറ്റുകളുടെ ഇറക്കുമതിയും വിൽപ്പനയും പരസ്യങ്ങളും തടഞ്ഞിട്ടുണ്ട്. കുട്ടികൾ അടക്കമുള്ളവരുടെ ആരോഗ്യത്തെ ഇ സിഗരറ്റുകൾ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് കണ്ടെത്തിയാലാണ് നടപടി. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് തീരുമാനം അറിയിച്ചത്. ഓർ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റോറേജ് ആൻഡ് അഡ്വർടൈസ്മെന്റ് റിലേറ്റിംഗ് ഇ സിഗരറ്റ്സ് ആർ ഓൾ ബാൻഡ്. ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴി കോയമ്പത്തൂരിലേക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്കും ദീർഘിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റാണ് തീരുമാനം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ശ്രമഫലമായാണ് തീരുമാനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോഴും കേരളം ഒഴിവാക്കപ്പെട്ടിരുന്നു. കിഫ്ബി പദ്ധതികളുടെ അപ്രൈസൽ ചുമതല കടലാസു കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുന്നു. കരാർ നൽകിയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അപ്രൈസൽ ചുമതല ടെറാനസിന് നൽകിയത് ചട്ടങ്ങൾ പാലിച്ചാണെന്നാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ വിശദീകരണം. ഓപ്പൺ ടെൻഡർ ലഭിച്ച മൂന്ന് അപേക്ഷകരിൽ എല്ലാ യോഗ്യതയുമുള്ള ഏക കമ്പനി എന്ന നിലയിലാണ് ടെറാനസിന് കരാർ നൽകിയതെന്ന് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഡയറക്ടർ ജി സുരേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളുടെ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ വാസ് വെരി ക്രിട്ടിക്കൽ ആൻഡ് വെരി സിൻസിയർ. കിഫ്ബിയും ടെറാനസുമായി നേരിട്ട് ബന്ധമില്ല. ടെറാനസ് നൽകുന്ന അപ്രൈസൽ റിപ്പോർട്ട് CMD വിദഗ്ധ സമിതി പരിശോധിച്ച ശേഷമാണ് കിഫ്ബി പ്രോജക്ട് അപ്രൈസൽ ഡിവിഷന് നൽകുന്നത്. 9 മേഖലകളിലെ വിദഗ്ധർ വേണമെന്നടക്കം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചത് ടെറാനസ് മാത്രമാണ്. കിഫ്ബി അപ്രൈസൽ കരാർ നൽകാനുള്ള ടെൻഡറിൽ ആകെ 3 കമ്പനികൾ മാത്രമാണ് പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് ഓഫീസ് വേണമെന്ന മാനദണ്ഡമാണ് പല പ്രമുഖ കൺസൾട്ടിംഗ് ഏജൻസികൾക്കും തടസ്സമായത്. 2017 ഒക്ടോബർ മുതൽ ഇതുവരെ 603 പദ്ധതികൾക്കാണ് ടെറാനസ് അപ്രൈസൽ നൽകിയത്. ഈ ഇനത്തിൽ 10 കോടി രൂപ കമ്പനിക്ക് നൽകി. ഇടപാടിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ് ആണ് ഇക്കാര്യത്തിലെല്ലാം ആവശ്യം. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കിഫ്ബിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് സംസ്ഥാന വികസനത്തിൽ അസൂയ പൂണ്ടവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ ഒരു ക്രമക്കേടുമില്ലെന്നും മുഖ്യമന്ത്രി പാലായിൽ പറഞ്ഞു. കിഫ്ബിയിലൂടെയാ ആ പണം കണ്ടെത്തുന്നത്. വിഷമം ഉണ്ടാവും. എന്തിനാണ് അങ്ങനെ ഒരു ദുഷ്ട മനസ്സ് കൊണ്ട് നടക്കുന്നത്? നമ്മുടെ നാട് വികസിക്കട്ടെ, നമ്മുടെ നാടിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കട്ടെ. ഏതൊരു ഗവൺമെന്റിന്റെയും ബാധ്യതയല്ലേ അത്?